പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രുദ്രൻ എന്ന തമിഴ് മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2023 പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് രുദ്രൻ. എസ് കതിരേശൻ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ രാഘവ ലോറൻസ്, പ്രിയ ഭവാനി ശങ്കർ, ശരത് കുമാർ എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഭൂമി എന്ന വലിയ ഒരു ഗാംഗ്സ്റ്റർ അയാളുടെ കൂടെയുള്ള ഓരോരുത്തരെയായി നായകൻ ക്രൂരമായി കൊലപ്പെടുത്തി വരികയാണ്. ആരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി ശ്രമിക്കുന്ന ഭൂമിയും സംഘവും. തുടർന്ന് നായകൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നും അവൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളുമൊക്കെയായി പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ആക്ഷനും കോമഡിയും ഇമോഷൻസും പ്രണയവുമൊക്കെയായി ടെംപ്ലേറ്റഡ് കൊമേഴ്ഷ്യൽ ഫോർമാറ്റിൽ ഒരുക്കിയിരിക്കുന്ന മാസ് ആക്ഷൻ ത്രില്ലർ തമിഴ് മൂവിയാണ് രുദ്രൻ. സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ അത്യാവശ്യം ഡീസൻ്റായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ മേക്കിങ്ങും ജി വി പ്രകാശ് ഒരുക്കിയിരിക്കുന്ന പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമൊക്കെ മികച്ചു നിന്നു. സിനിമയിൽ രസകരമായി തോന്നിയ ഒരു കാര്യവും അതുതന്നെയാണ്. കഥാപരമായൊക്കെ നോക്കുകയാണെങ്കിൽ സ്ഥിരം കണ്ടുപരിചിതമായ റിവഞ്ച് സ്റ്റോറിയെ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരാതെ ഒരു മാസ് മസാല ആക്ഷൻ ത്രില്ലർ എന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയിലും അവതരിപ്പിച്ചിരിക്കുന്നത്. നായകൻ്റെ മാസ് ആക്ഷൻ രംഗങ്ങളും കോമഡി, പ്രണയം, ആവശ്യത്തിനും അനാവശ്യത്തിനും വരുന്ന സോങ്ങുകൾ എന്ന് തുടങ്ങി സെയിം പാറ്റേണിൽ ക്ലീഷ്യ രീതിയിൽ തന്നെയാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. തുടക്കം മുതൽ ഓരോ കാര്യങ്ങളും പ്രെഡിക്റ്റബിളാണ്. കഥാപരമായി പുതുമയൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ഒരു ആക്ഷൻ ത്രില്ലർ മൂവി എന്ന രീതിയിൽ അവതരണത്തിലൂടെ മാസായും ത്രില്ലിംഗായും ഒക്കെ കൊണ്ടുപോവുക എന്നത് തന്നെയാണ് സിനിമയെ രസകരമാക്കുക. എന്നാൽ അത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയതോ എൻഗേജിംഗ് ആയതോ ആയ കാര്യങ്ങളൊന്നും സിനിമയിലേക്ക് കൊണ്ടുവരാനായി സാധിച്ചിട്ടില്ല എന്ന് തോന്നി. ഫൈറ്റുകൾ ഉൾപ്പെടെ ഭയങ്കര കത്തിയായിട്ടും ഓവറായിട്ടുമൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ക്ലൈമാക്സിൽ ഫ്രഷായിട്ടുള്ള ഒരു മെസ്സേജും നൽകി രുദ്രൻ 2 വരുന്നു എന്ന് പറഞ്ഞൊക്കെയാണ് സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇവരൊക്കെ സിനിമയിലൂടെ മെസ്സേജ് പറയുകയാണോ അതോ മെസ്സേജ് പറയാനായി സിനിമയെടുക്കുകയാണോ എന്നതാണ് മനസ്സിലാക്കാനായി സാധിക്കാത്തത്. മേക്കിങ്ങും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ തന്നെയാണ് സിനിമയിൽ മികച്ചതായി തോന്നിയത്. സെക്കൻഡ് ഹാഫിൽ അച്ഛനും മകളുമൊക്കെയായി ഒരു സോങ്ങും വരുന്നുണ്ട്. അതും നൈസായിരുന്നു. അതിലുപരി എടുത്തു പറയത്തക്ക സംഭവങ്ങളൊന്നും സിനിമയിൽ ഉള്ളതായി അനുഭവപ്പെട്ടില്ല. പുതുമകളൊന്നുമില്ലാത്ത സ്ഥിരം ക്ലീഷെ മാസ് മസാല സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു ഏവറേജ് ആക്ഷൻ ത്രില്ലർ മൂവിയാണ് രുദ്രൻ എന്ന് പറയാം. സിനിമ ഇപ്പോൾ സൺനെക്സ്റ്റിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സിനിമ ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.